ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ വി സുരേഷ് സാർ ആണുള്ളത്. സാർ വിക്ടോറിയ കോളേജിലെ ബോട്ടണി അധ്യാപകനാണ്. പ്രകാശ സംരക്ഷണവും പരിണാമത്തിന്റെ പിഴയും സാർ സംസാരിക്കുന്നത്. യുകെയുടെ എവല്യൂഷൻ കോഴ്സിൽ പങ്കെടുത്തവർക്കെല്ലാം സാർ അറിയാം, ഒത്തിരി ലേഖനങ്ങൾ യുകെയിൽ എഴുതിയിട്ടുണ്ട് സാർ. യുകെയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗമാണ്. നമ്മുടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ വി സുരേഷ് സാറിനെ ആദ്യമായിട്ട് ഇതുപോലെ ഒരു അവസരം തന്ന ലുക്ക ടീമിന് എന്റെ നന്ദി അറിയിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം പരിണാമത്തിലെ പിഴയും അതല്ലെങ്കിൽ എവല്യൂഷണറി ഫ്ലോയും അത് പ്രകാശ സംശ്ലേഷണത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം എവല്യൂഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായും അറിയാൻ കഴിയും, എവല്യൂഷൻ ഒരിക്കലും ആദ്യം തന്നെ ഒരു പെർഫെക്ഷനിലോട്ടല്ല പോകുന്നു, പലവിധ സാധ്യതകളിൽ ഏറ്റവും വർക്കൗട്ട് ആവുന്നു. ആ വർക്കൗട്ട് ആവുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിക്കൊള്ളണം നിർബന്ധമില്ല. ഇപ്പം നമ്മൾ എവല്യൂഷണറി ഫ്ലോ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പരിണാമത്തിന് പിഴകൾ വന്നിട്ടുണ്ടെന്ന് പറയും. അല്ലെ, ഇപ്പം ഏറ്റവും കോമൺ ആയിട്ടൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാനും ശ്വാസം എടുക്കാനും നമുക്ക് സെയിം ഓപ്പണിംഗ് ആണുള്ളത്. അല്ലെ, ഇവിടെ നമ്മുടെ ബ്രോങ്കസിൽ വെച്ചിട്ടാണ് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്, ശ്വാസകോശത്തിലോട്ടും അതുപോലെ നമ്മുടെ അന്നനാളത്തിലോട്ടുമുള്ള രണ്ട് ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ടോക്കിംഗ് സാധ്യത, അപ്പം ശ്വാസകോശത്തിലോട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ പാർട്ടിക്കിൾ അല്ലെങ്കിൽ സാമാന്യം ഒരു ഇച്ചിരി വലിയ പാർട്ടിക്കിളാണ് ചെല്ലുന്നതെങ്കിൽ അത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാരണമായിട്ട് മാറാം. അപ്പം വളരെ കോമൺ ആയിട്ടുള്ള ഒരു കൺസെപ്ഷൻ ആണ് സാധാരണഗതിയിലുള്ളത്, എവല്യൂഷൻ ആവുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. എവല്യൂഷൻ ടൈംസ് എവേ ടു എവറിഥിങ് പെർഫെക്റ്റ് എന്ന് പൊതുവെ പറയാം. അപ്പം അങ്ങനെയല്ല, പരിണാമത്തിന് പിഴകളുണ്ട്. ആ പിഴകളിൽ നിന്നുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് പരിണാമം മുന്നോട്ട് പോകുന്നത്. അപ്പം എല്ലാം പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, അത് വർക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പം ഒരേ ഓപ്പണിങ്ങിൽ നമ്മൾ ടോക്കിംഗ് സാധ്യത ഉണ്ടായിട്ട് പോലും ഒരു ആസ് എ സ്പീഷീസ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിലും സമാനമായ രീതിയിൽ വലിയൊരു പിഴവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിഴയുണ്ട്. അതിൽ നിന്നും പരിണാമം എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, എങ്ങനെയാണ് മുന്നോട്ട്, എന്താണ് ആ പിഴ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ പിഴവിൽ നിന്നും എങ്ങനെയാണ് കൂടുതൽ പെർഫെക്ഷനിലോട്ട് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ മുന്നോട്ട് പോയത് എന്നുള്ളതും കൂടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണം അതല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് അല്ലെ, പ്രകാശ സംശ്ലേഷണം നമുക്കറിയാം ഭൂമിയിലെ ജീവന്റെ അല്ലെങ്കിൽ ഊർജോത്പാദനത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ ഒരു ഒരൊറ്റ പ്രക്രിയ. സംശ്ലേഷണം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും നമ്മൾ ഒന്ന് ഈ ഒരു ഇതിന്റെ എന്താ പറയുക, ഈ ഒരു കണ്ടെക്സ്റ്റിൽ നമ്മളത് പറയുകയാണെങ്കിൽ സൂര്യപ്രകാശത്തിലുള്ള ഊർജത്തെ നമ്മൾ സസ്യങ്ങൾ ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോഫില്ലിന്റെയും മറ്റു പിഗ്മെന്റ്സിന്റെയും സാന്നിധ്യത്തിൽ ഈ ഊർജം ഫോട്ടോണുകൾ വലിച്ചെടുക്കുകയും അതിനെ ആദ്യത്തെ സ്റ്റെപ്പിൽ എനർജി കറൻസി ആയിട്ടുള്ള ATP ആക്കി മാറ്റിയെടുക്കുകയും പിന്നീട് ഈ ATP ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഫിക്സ് ചെയ്ത് അതിനെ കാർബണിക സംയുക്തങ്ങളാക്കി മാറ്റുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സ്റ്റാർച്ച് പോലെയുള്ള ഉയർന്ന ഊർജ കൈ അല്ലെങ്കിൽ സംഭരിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളായിട്ട് കാർബണിക സംയുക്തങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള പ്രക്രിയയുണ്ട് അല്ലെ, സൂര്യപ്രകാശത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജം വലിച്ചെടുത്തുകൊണ്ട് എനർജി കറൻസികളായിട്ടുള്ള അല്ലെങ്കിൽ ഊർജ കറൻസികളായിട്ടുള്ള ATP ഉത്പാദിപ്പിക്കുന്നത്. ഇതിനെ പൊതുവെ നമ്മൾ വരുന്ന ലൈറ്റ് റിയാക്ഷൻസ് ആണ്, കാരണം ഇത് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ഈ റിയാക്ഷൻസ് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ഈ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലുള്ള ഈ ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന റിയാക്ഷനിൽ ശരിക്കും ഫോട്ടോണുകളെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഈ നമ്മൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന കലകളായിട്ട് നമ്മൾ ഫൈറ്റുകളായിട്ട് പറയുന്ന ക്ലോറോപ്ലാസ്റ്റുകളാണ്. അപ്പൊ അതിനകത്തൊരു ചെറിയ PMF ഒരു പക്ഷേ ഫിസിക്സുകാർക്ക് കുറച്ചുകൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിരിക്കും. നമ്മൾ മറ്റേ EMF എന്ന് പറയും, ഇലക്ട്രോൺ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയും. സാധാരണഗതി ഇലക്ട്രോണുകളുടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അതിനെ EMF എന്ന് പറയും.
ഇവിടെ പ്രോട്ടോണുകളുടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഉണ്ടാവുക. ഒരു മെംബ്രെയിന്റെ അപ്പുറത്തും പുറത്തും പ്രോട്ടോണുകൾ കൂടുതൽ സംഭരിച്ചു വെക്കുകയും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് പ്രോട്ടോൺസ് ഉണ്ടാവും. നമ്മൾ പി എം ഒരു ഡാം പോലെ കെട്ടിവെച്ചുകൊണ്ട് ടർബൈൻ പോലെ കറക്കിയാണ് ഈ എ ടി പി സിന്തേസിസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്, അതിനെ കറക്കിയാണ് എ ടി പി ഉണ്ടാക്കുന്നത്. ഈ എ ടി പിനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്തുകൊണ്ട് ആക്കുന്നത്. ഞാൻ അതിന്റെ ഒരു സ്റ്റെപ്പിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാം. എന്നിരുന്നാലും ഈ പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് നമ്മൾ ഈ ഒരു അടിസ്ഥാന അവബോധം വെച്ചുകൊണ്ട് ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ച് നോക്കുന്ന സമയം നമുക്കറിയാം പരിണാമ ചരിത്ര പ്രകാരം വ്യത്യസ്ത തെളിവുകൾ സൂചിപ്പിക്കുന്നത് ജീവോത്പത്തി ഉണ്ടായത് ഏകദേശം 3.5 ബില്യൺ വർഷം മുമ്പാണ് എന്നാണ് കണക്ക് പറയുന്നത്, അപ്രോക്സിമേറ്റ്ലി അല്ലെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ ഭൂമിയിലെ പരിതസ്ഥിതി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? പ്രീബയോട്ടിക് അറ്റ്മോസ്ഫിയർ എന്ന് പറയും അല്ലെ. കൂടുതലും കാർബണിക സംയുക്തങ്ങൾ ഉണ്ടായിരുന്നു, മീഥേൻ ഉണ്ടായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു, നൈട്രജൻ ഉണ്ട്, ദെൻ ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ധാരാളമായിട്ടുണ്ടായിരുന്നു, വാട്ടർ വേപ്പർ ഉണ്ട്, മീഥേൻ ഉണ്ട്, അമോണിയ ഉണ്ട്. ഒരാൾ മിസ്സിംഗ് ആണ്. ഇന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം, ഒരു പ്രധാനപ്പെട്ട ഗ്യാസ് ഇവിടെ മിസ്സിംഗ് ആണ് അല്ലെ. തീർച്ചയായും നമ്മൾ നോട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലായി കാണും. ഓക്സിജൻ, ഓക്സിജൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഗ്യാസ് ഓക്സിജൻ ഇവിടെ ആബ്സെന്റ് ആണ്. അപ്പൊ പ്രീ ബയോട്ടിക് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവൻ ഉത്ഭവിച്ചു. നമുക്ക് എവല്യൂഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ വിശദമായിട്ട് പോകുന്നില്ല ജീവോത്പത്തിയെ കുറിച്ച്. എന്തായാലും ജീവൻ ഉത്ഭവിച്ചു. അതിൽ തന്നെ പ്രത്യേകിച്ച് അണ്ടർ വാട്ടർ മത്സ്യങ്ങളില് ഒരു കൂട്ടം ഓർഗാനിസംസ് സൾഫറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, വെള്ളത്തിന് പകരം സൾഫറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുതരം പ്രകാശ സംശ്ലേഷണത്തിന്റെ വേറൊരു ഭാഗം. അപ്പൊ അവിടെ പ്രകാശത്തെ നേരിട്ട് ഉപയോഗിക്കുന്നില്ല, പകരം സൾഫറിൽ നിന്നും ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രോ തെർമൽ വെന്റ് അതുകൊണ്ട് ഹീറ്റ് എനർജി, ഇത് സൾഫറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജിയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന തരത്തിലുള്ള വളരെ പ്രിമിറ്റീവായുള്ള, ഇപ്പോഴും സൾഫർ ബാക്ടീരിയ ഒക്കെ ഈ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഹൈഡ്രോ തെർമൽ വെന്റുകളുടെ ചുറ്റും കാണുന്ന ഇത്തരം ആർക്കി ബാക്ടീരിയകൾ പല സ്ഥലങ്ങളിൽ, ഭൂമിയുടെ പല സ്ഥലങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ആദ്യ രൂപം അങ്ങനെയായിരുന്നു പറയാം. ഇത്തരം സൾഫർ ഡയോക്സൈഡും അല്ലെങ്കിൽ സൾഫർ സംയുക്തങ്ങളിൽ നിന്നുള്ള ഊർജ്ജം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു 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 നിലനിൽപ്പ് അല്ലെങ്കിൽ ആ ഊർജത്തെ നമ്മുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി. അത് കഴിഞ്ഞാണ് മറ്റൊരു കൂട്ടം ജീവികൾ, അത് ഒരു അത്ഭുത കല അല്ലെങ്കിൽ ഒരു അത്ഭുത മോളിക്യൂൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഇവോൾവ് ചെയ്യപ്പെടുകയും അത് ഈ ഹൈഡ്രോ തെർമൽ വെന്റുകളിൽ നിന്നും മുകളിലോട്ട് കയറി അല്ലെ, താഴെ നിന്നും മുകളിലോട്ട് കയറി സർഫസിലോട്ട് വന്ന് അവിടെ നിന്നും സൂര്യപ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലോട്ട് പരിണമിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, നമ്മൾ ഇപ്പോഴും ആ ഭൂമിയിൽ ജീവൻ ഉൽപ്പത്തി ഉണ്ടായ കാലഘട്ടത്തിൽ ഉള്ള അറ്റ്മോസ്ഫിയറിൽ ഇപ്പോഴും ഓക്സിജൻ ഇല്ല. പക്ഷേ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അമോണിയ പോലെയുള്ള അല്ലെങ്കിൽ കാർബണിക സംയുക്തങ്ങൾ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള കാർബണിക സംയുക്തം, കാർബണിക ഗ്യാസുകൾ അല്ലെങ്കിൽ അത്തരം സംയുക്തങ്ങൾ ധാരാളമായിട്ട് ഉണ്ട് തന്നെ. അപ്പൊ ഈ ഒരു അവസരത്തിലാണ് പ്രകാശ സംശ്ലേഷണം പരിണമിക്കുന്നത്. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതില് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ. ഇതിൽ ഇത്രയും കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഇത്രയും കാണിച്ചിരിക്കുന്നത് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ ആണ് ഈ ഇടതുഭാഗത്ത് മൊത്തം കാണിക്കുന്നത്. അതേസമയം വലതുഭാഗത്ത് കാണിക്കുന്നത് ഡാർക്ക് റിയാക്ഷൻ എന്നാണ് അതിന് നമ്മൾ പൊതുവെ വിളിക്കുന്നതെങ്കിലും അത് എല്ലാ സമയത്തും നടക്കുന്നതാണ്. ലൈറ്റിന്റെ സമയത്തും ലൈറ്റ് ഇല്ലാത്ത സമയത്തും നടക്കാൻ കഴിയുന്ന റിയാക്ഷനുകളാണ് നമ്മൾ പൊതുവെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ രണ്ട് രീതി, രണ്ട് സ്റ്റെപ്പായിട്ട് ഞാൻ ആദ്യം മുതൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം വലിച്ചെടുത്തുകൊണ്ട് വെള്ളത്തെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഹൈഡ്രോളിസിസ് വാട്ടർ ആണ് സംഭവിക്കുന്നത്. അതിനകത്തുള്ള രണ്ട് പ്രോട്ടോൺ അല്ലെ H2O ആണ്. ആ H2Oനെ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സ്പ്ലിറ്റ് ചെയ്യും. ആ H2 എന്ന് പറയുന്ന രണ്ട് പ്രോട്ടോണിനെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PMF ഉണ്ടാക്കാൻ ഉപയോഗിക്കും, പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ബാക്കി വരുന്ന ഓക്സിജനെയാണ് മോളിക്യുലർ ഓക്സിജനായിട്ട് പുറത്തള്ളപ്പെടുന്നത്. അങ്ങനെയാണ് ഓക്സിജൻ സ്വതന്ത്രമാക്കപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണ ശേഷം. അപ്പം അതിന്റെ ആ ഊർജം, പ്രകാശത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജത്തെ എത്തിക്കുന്നത് അവസാന പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ATP ആയിട്ടാണ്. ഈ ATPനെ മറ്റൊരു സൈക്കിളിലോട്ട്, കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്ന മറ്റൊരു പ്രവർത്തനത്തിലോട്ട് കയറ്റി വിട്ടിട്ടാണ് നമ്മൾ ഒപ്പം അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു,
ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ എടിപി ഉപയോഗിച്ചുകൊണ്ട് അതിന് മറ്റ് മുളിക്ക് വയനോക്കി കറൻസികളും കൂടെ ഉണ്ട്. എൻ എ ഡി പി അത്രയും കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല. എന്നിരുന്നാലും ആ കാൽവിൻ സൈക്കിൾ എന്ന് പറയപ്പെടുന്ന ഒരു അപചയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അവസാന നമ്മുടെ ഫോട്ടോസിന്തസിന്റെ പ്രകാശ സംശ്ലേഷത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഷുഗർ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ ഇത് സാധാരണ നടക്കുന്നത് ഈ ഇലകളിലേക്കുള്ള ഇലകളൊക്കെ നമ്മൾ ഇലയുടെ അടിഭാഗത്തൊക്കെ എടുത്തൊരു അനാറ്റമിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായിട്ട് മീസോഫിൽ കലകൾ എന്ന് പറയുന്ന സ്പോഞ്ച് പോലെയുള്ള അങ്ങനെ ഇലയിൽ ഇഷ്ടംപോലെ എയർ ക്യാവിറ്റീസ് ഉള്ള കലകളാണ്. ഈ എയർ ക്യാവിറ്റീസ് നമ്മുടെ സ്റ്റൊമാറ്റുകൾ വഴി പുറം അന്തരീക്ഷവുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അപ്പം ഈ കാൽവിൻ സൈക്കിളിലെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട രാസാജ്ഞയാണ് നമ്മുടെ റുബിസ്കോ എന്ന് പറയുന്ന രാസാജ്ഞ. കാരണം നമ്മൾ കാൽവിൻ സൈക്കിളിനെ ഇത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരു വൈക്കംസ്റ്റാണ് അദ്ദേഹത്തിന്റെ ഗവേഷണ ഫലമായിട്ടാണ് ഈ സൈക്കിളിക അപചയങ്ങൾ പ്രക്രിയ കണ്ടെത്തപ്പെട്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു രാസാജ്ഞയാണ് നമ്മുടെ റുബിസ്കോ എന്ന് പറയുന്നത്. റുബിസ്കോ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ലോകത്തിലെ മൊത്തം പ്രോട്ടീനുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരം പ്രോട്ടീനുകളുടെ അളവെടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അളവിലുള്ള രാസാജ്ഞി റുബിസ്കോ ആയിരിക്കും. അത് പല വ്യത്യസ്ത പഠനങ്ങളിൽ അത് പലരും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി വലിയ സൈസുള്ള ഒരു സാധനം കൂടി ആണ് ഈ റുബിസ്കോ. അപ്പൊ ഫോട്ടോസിന്തസിന്റെ പ്രത്യേകിച്ച് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഖനിയാണ് ഈ റുബിസ്കോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർ യു ബി പി എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ഈ ആർ യു ബി പിനെ കാർബൺ ഡൈ ഓക്സൈഡുമായി സംയോജിപ്പിച്ചിട്ട് അടുത്ത ഇതിലോട്ട് പോകുക എന്നുള്ളതാണ് റുബിസ്കോവിന്റെ പ്രവർത്തനം. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം റുബിസ്കോക്ക് ഇത് പ്രകാശ സംശ്ലേഷണം പരിണമിക്കുന്ന സമയത്ത് റുബിസ്കോക്ക് നോക്കേണ്ടിയിരുന്നത് കാർബണിനെ മാത്രം ബൈൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം ബൈൻഡ് ചെയ്യാൻ മതി. കാരണം മറ്റ് ഒരു ഗ്യാസും ഇല്ല, അതായത് ഓക്സിജൻ പോലുള്ള ഗ്യാസിന്റെ ഒന്നും സാന്നിധ്യം അവിടെ ഇല്ല. അപ്പൊ ഈ റിയാക്ഷന്റെ ഫലമായിട്ട് അപ്പൊ നമ്മൾ അറിയാം ഈ റുബിസ്കോ ഇങ്ങനെ ഈ ആക്ഷൻ ഇത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നടക്കുക. കാരണം ലൈറ്റ് റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള എ ടി പി ഇങ്ങനെ നിറഞ്ഞു കൂടിക്കഴിഞ്ഞാൽ എ ടി പി ഒരു പരിധിയിൽ കൂടുതൽ നിറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റിയാക്ഷൻ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ്ഡാവും. കാരണം ആ എ ടി പി മുഴുവനും ഇതുപോലെ കാർബണിക് സംയുക്തം ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഒരു നമ്മൾ ബയോകെമിക്കൽ കാസ്കേഡുകൾ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒന്ന് മറ്റൊന്നുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ കറങ്ങി തുടങ്ങിയാൽ ഈ കാൽവിൻ ചക്രം കറങ്ങി തുടങ്ങിക്കഴിഞ്ഞാല് അവിടെ ഈ ഒരു ഫ്ലോ കിട്ടുള്ളൂ. അപ്പൊ ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ റുബിസ്കോ നിരന്തരം കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ റുബിസ്കോക്ക് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് വലിയ അഫിനിറ്റിയാണുള്ളത്. വലിയ ഒരു ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ താടി കയറി പിടിക്കും, അതിനെ ആർ യു ബി പിയുമായിട്ട് സംയോജിപ്പിക്കും. അടുത്ത ഇതിങ്ങനെ ചാക്രികമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉത്സവകാലമാണ്, ഓക്സിജൻ ഇല്ല. പക്ഷേ ഈ റുബിസ്കോയുടെ ഇതില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇതിനോ പിടിച്ചെടുക്കുന്നു, റുബിസ്കോ പിടിച്ചെടുക്കുന്നു, നേരെ കാൽവിൻ സൈക്കിളിലോട്ട് കടത്തിവിടുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിന്റെ ലൈറ്റ് റിയാക്ഷന്റെ ഫലമായിട്ട് ഒരു ഉപോൽപ്പന്നം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് അതിനകത്തുള്ള രണ്ട് പ്രോട്ടോൺ എടുത്ത് ബാക്കി വരുന്ന ഓട്ടു അല്ലെ ഓക്സിജൻ, രണ്ട് മോളിക്യൂൾ വെള്ളത്തെയാണ് എടുക്കുമ്പോഴാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ആ ഓട്ടു മോളിക്യൂൾസ് ധാരാളമായിട്ട് പുറത്തോട്ട് വിടാനായിട്ട് തുടങ്ങി. അപ്പൊ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് വളരെ ക്വിക്ലി തന്നെ ഒരു എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ളതും ജീവി വർഗങ്ങൾക്ക് ക്വിക്ലി തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റന്റ് സക്സസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പരിണാമ ചരിത്രം നോക്കുകയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന്റെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻസ്റ്റന്റ് കിറ്റ് വരുമ്പോൾ എല്ലാ ആളുകളെ ഒരു പുതിയ പാട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻസ്റ്റാ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതികളും ആ പാട്ടിന്റെ ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ പ്രകാശ സംശ്ലേഷണം വന്നു കഴിഞ്ഞപ്പം എല്ലാ ജീവി വർഗങ്ങളും എന്നുവെച്ചാൽ എനർജി ഓട്ടോട്രോഫുകളിലെല്ലാം തന്നെ പ്രകാശ സംശ്ലേഷണം ഒരു വലിയ ഹിറ്റായി മാറുകയും വളരെ ക്വിക്ലി തന്നെ അത്തരം ജീവികൾ തെറ്റിപ്പെടുകയും ചെയ്യും, വലിയ രീതിയിൽ അങ്ങ് തെറ്റിപ്പിടിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ അളവ് പെട്ടെന്ന് അതായത് നമ്മൾ പരിണാമ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പീരീഡ് കൊണ്ടാണ് ഓക്സിജന്റെ അളവ് ക്രമാനുഗതമായി വർദ്ധിക്കുന്നത്, വളരെ ക്വിക്ലി വർദ്ധിക്കുകയും കാർബണിക സംയുക്തങ്ങൾ കൂടുതലായിട്ട് ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായിട്ട് പിടിച്ചു വെച്ചതുകൊണ്ട് അല്ലെ നമ്മൾ കാർബൺ സിക്വസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ കാർബണിക സംയുക്ത പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വളരെയധികം കുറയുകയും ഓക്സിജന്റെ അളവ് വളരെയധികം കൂടുകയും ഇതൊരിക്കലും റുബിസ്കോ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. റുബിസ്കോ ഇവോൾവ് ചെയ്യുന്ന പരിണമിക്കുന്ന സമയത്ത് ഇത്തരം ഒരു മാറ്റം അല്ലെ നമ്മൾ ഭസ്മാസുരനെ വരം കൊടുത്ത പോലെ എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ തന്നെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ
അതിന് തന്നെ പണിയാവുന്ന ഒരവസ്ഥയിലോട്ട് നയിക്കുകയാണ്. ഓക്കെ, അപ്പം പിന്നീട് ഈ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വളരെ ചുറ്റി ആയതോടുകൂടി കാർബണിക സംയുക്തങ്ങളുടെ അളവ് കുറയുകയും ഓക്സിജൻ മോളിക്യുലർ ഓക്സിജന്റെ അളവ് വളരെയധികം കൂടുകയും ചെയ്യും. അപ്പം ഈ കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്ന ഈ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് ഇനിയൊരു പേരും കൂടിയുണ്ട്. അതിന് നമ്മൾ C3 സൈക്കിൾ എന്നാണ്. C3 എന്ന് വെച്ചാൽ ഈ അപചയത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ആദ്യത്തെ കോമ്പൗണ്ട്. മെൽവിൻ കാൽവിൻ അത് കണ്ടുപിടിച്ചപ്പം അദ്ദേഹം TLC എന്ന് പറയുന്ന നമ്മുടെ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി വഴിയാണ് അത് കണ്ടെത്തിയത്. അപ്പം അതിൽ ആദ്യം വരുന്ന, അതായത് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയോട്ടൈഡ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്, നമുക്കത് വായിക്കേണ്ടത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരീക്ഷണമാണ്. അപ്പൊ ആദ്യം കിട്ടുന്ന കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട് നോക്കിയിട്ടാണ് ഈയുള്ള അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം ഉണ്ടാകുന്ന കോമ്പൗണ്ട് 3 കാർബൺ ഉള്ളത് കൊണ്ടാണ് അതിനെ C3 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ C3 സൈക്കിളിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിൾ വ്യാപകമായിട്ട് ഇൻസെൻറ്റീവ് ആയതോടുകൂടെ അന്തരീക്ഷം മാറുന്നു, ധാരാളമായിട്ട് ഓക്സിജൻ ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മൾ പരിണാമ ചരിത്രം നോക്കുകയാണെങ്കിൽ ഓക്സിജന്റെ അളവ് ആദ്യകാലങ്ങളിൽ വളരെ കുറവായിരുന്നു അല്ലെ, വളരെ ലോ ആയിരുന്നു. ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ക്യുക്കലി തന്നെ അത് വലിയ രീതിയിൽ ബിൽഡപ്പ് ആവുകയും വീണ്ടും താഴോട്ട് വന്ന് പിന്നെ വീണ്ടും ഇന്നത്തെ ഒരു സ്റ്റേബിൾ അവസ്ഥയിലോട്ട് ആവുകയായിരുന്നു എന്നാണ് പൊതുചരിത്രങ്ങളും അല്ലെങ്കിൽ പാലിയോ ക്ലൈമാറ്റിക് അനാലിസിസുകളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് തുടക്കത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്നതോടും രണ്ട് രീതിയിലുള്ള ഓക്സിഡേഷൻ, ലേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്ന് പറയുന്നതുകൊണ്ട് വളരെ ഈ പറഞ്ഞ പോലെ വളരെ ചുക്കായിട്ട് ഓക്സിജന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥ, അതുപോലെ അല്ലെ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് ആണ് ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടർ. ഇത്രത്തോളം ഓക്സിജൻ നമ്മൾ ഈ പറയുന്ന പ്രാണവായുവിന്റെ അളവ് ഇപ്പോഴത്തെ 21% അടുത്തോട്ട് എത്തി നിൽക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകാശ സംശ്ലേഷം ഇൻസ്റ്റന്റ് ഹിറ്റായി മാറിയപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഈ പഴയ അറ്റ്മോസ്ഫിയറും പുതിയ അറ്റ്മോസ്ഫിയറും കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇത്രയും ഉണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇത്രത്തോളമായി ചുരുങ്ങി കാർബണിക സംയുക്തങ്ങളും അന്തരീക്ഷ താപനില ആൾമോസ്റ്റ് എന്താണ് വലിയ മാറ്റമില്ലാതെ അത് നമ്മൾ ഏറ്റവും കുറച്ചുകൾ ഉണ്ട്. നമുക്കറിയാം ICG വന്നു പോയിട്ടുണ്ട്, ICG അന്തരീക്ഷ താപനില വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് കൂടിയിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ രീതിയിൽ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് കുറച്ച് പരിണാമപരമായിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. മീഥെയ്ൻ പോലെയുള്ള ഗ്യാസുകളുണ്ട്. എന്നാലും ഈ ഒരു പ്രധാനമായി നോക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും, ഇവിടെ ഓക്സിജൻ ഇല്ല, തീരെ ഇല്ല ഓക്സിജൻ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇത്രത്തോളം ഓക്സിജനായി മാറി ഇന്നത്തെ അന്തരീക്ഷത്തിൽ. ഈ മാറ്റം റുബിസ്കോയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ് വരുന്നത്. കാരണം റുബിസ്കോനെ നമുക്ക് വേണമെങ്കിൽ ഒരു അൺഫെയ്ത്ത്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യത്തിൽ റുബിസ്കോയ്ക്ക് ഇഷ്ടം കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂട്ടത്തിൽ ഓക്സിജൻ കൂടെ വന്നു കഴിഞ്ഞാൽ റുബിസ്കോ ഒരേ സമയം കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഉണ്ട്, ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ റുബിസ്കോ ഓക്സിജനുമായിട്ട് സംയോജിക്കും. അങ്ങനെ ഒരു ഫ്ലോ ഓക്സിജൻ റുബിസ്കോയ്ക്ക്. അപ്പൊ ഇതാണ് നമ്മൾ പരിണാമത്തിലെ പിഴ എന്ന് വിളിക്കപ്പെടുന്നത്. ഈ ഓക്സിജനുമായിട്ട് സംയോജിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് സംയോജിച്ചു കഴിഞ്ഞാൽ റുബിസ്കോ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്നിട്ടാണ് നമ്മൾ C3 സൈക്കിൾ കാൽവിൻ സൈക്കിൾ ഉണ്ടാകുന്നത്, ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുന്നു പറഞ്ഞു. ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ മറ്റൊരു റിയാക്ഷനിലോട്ടാണ് പോകുന്നത്, നമ്മൾ അതിനെ വിളിക്കുന്ന ഫോട്ടോ റെസ്പിറേഷൻ എന്നാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ATP നഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഊർജ്ജം ചെലവാക്കപ്പെടും. അപ്പൊ അറിയാതെയാണെങ്കിലും ഓക്സിജനുമായിട്ട് റുബിസ്കോ കമ്പനി, റുബിസ്കോയ്ക്ക് അങ്ങനെ പക്ഷപാതമില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതലുള്ളതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ സംയോജിക്കപ്പെടും, പക്ഷെ കൂടെ ഓക്സിജൻ കൂടെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓക്സിജനും കൂടെ ആയി വരും. അപ്പൊ പൂർണ്ണമായും ഫേത്ത്ഫുൾ അല്ല കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട്. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ നഷ്ടം കൂടെ സംഭവിക്കും. അപ്പം കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന C3 സൈക്കിളിന് ഇങ്ങനെ ഒരു പ്രശ്നം കൂടെയുണ്ട്. ATP ലോസ് ഉണ്ടാകുന്നുണ്ട്. ATP ലോസ് മാത്രമല്ല, അതുകൊണ്ട് മിച്ചമായിട്ട് നമുക്കൊന്നും ഇല്ല തന്നെ, കാർബൺ ഡൈ ഓക്സൈഡ് കാർബോഹൈഡ്രേറ്റുകളൊന്നും ബാക്കിയില്ല തന്നെ. അതുകൊണ്ട് തന്നെ എനർജറ്റിക്കലി ഹൈലി എക്സ്പെൻസീവ് ആണ് നമ്മുടെ ഫോട്ടോ റെസ്പിറേഷൻ അല്ലെങ്കിൽ പ്രകാശ ശ്വസനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിലോട്ടാണ് ഈ പോകുന്നത്. ഓക്സിജനുമായിട്ട് സംയോജിച്ചാൽ ഉണ്ടാകുന്ന റിയാക്ഷൻ നമ്മൾ പ്രകാശ ശ്വസനം എന്നാണ് വിളിക്കുക. അത് റെസ്പിറേഷൻ പോലെയാണ്, ഊർജ്ജ നഷ്ടമാണ്. അപ്പം കാർബോഹൈഡ്രേറ്റുകളൊന്നും ഉണ്ടാകുന്നുമില്ല. ഇത് കൊളാട്രൽ ഡാമേജ് ഓഫ് ഫോളോയിങ് C3 എന്നാണ് പറയപ്പെടുന്നത്. C3 സൈക്കിൾ ഫോളോ ചെയ്യുമ്പോൾ വരുന്ന ഒരു കൊളാട്രൽ ഡാമേജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു എഫിഷ്യൻസിയിലോട്ട് പോകാനായിട്ട് ഈ C3 സൈക്കിൾ ഫോളോ ചെയ്യുന്ന, അതല്ലെങ്കിൽ നമ്മുടെ കാൽവിൻ സൈക്കിൾ ഫോളോ ചെയ്യുന്ന സസ്യങ്ങൾക്ക് കഴിയാതെ വരും. അപ്പോൾ പ്രകാശ പൂർണ്ണമായിട്ടുള്ള ഊർജം
ഇതിന് സംഭരിച്ചു വെക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ പലപ്പോഴും പ്രത്യേകിച്ച് ഈ ഫോട്ടോ റെസ്പിറേഷന്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുകയാണെങ്കിൽ അതിലോട്ട് പോകും, അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂടുകയാണെങ്കിലും ഫോട്ടോ റെസ്പിറേഷൻ നടക്കും. മറ്റൊന്ന് കൂടുന്ന വെച്ചാൽ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിലും ഫോട്ടോ റെസ്പിറേഷൻ നടക്കും. അപ്പൊ നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് കാണുന്നുള്ളൂ, അപ്പൊ അടുത്ത കാലങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു 100 years കൊണ്ട് ഗ്ലോബൽ മീൻ ടെമ്പറേച്ചർ വല്ലാതെ കൂടിയിട്ടുണ്ട്, നേരിയ രീതിയിൽ കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. ഈ ടെമ്പറേച്ചറിന്റെയും ഓക്സിജൻ ആൾറെഡി വളരെ ഹൈ ആയിട്ട് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണം ഉരുത്തിരിഞ്ഞ കാലഘട്ടത്തിലുള്ള ഓക്സിജൻ അല്ല ഇന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രകാശ ശ്വസനം കൂടെ നടക്കുന്നത് കൊണ്ട് പൂർണ്ണമായും ഇത് നമുക്ക് പൂർണ്ണ എഫിഷ്യൻസിനാക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഇത് വലിയ രീതിയിൽ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു എഫിഷ്യൻസിയെ ബാധിക്കുകയും അതിനെയാണ് നമ്മൾ എവല്യൂഷണറി ഫ്ലോ എന്ന് പറയുന്നത്. കാരണം പരിണമിച്ചപ്പം ഓക്സിജൻ ഇങ്ങനെ വരുമെന്നോ ഈ ഓക്സിജനുമായിട്ട് റുബിസ്കോ കമ്പൈൻ ചെയ്ത് പ്രകാശ ശ്വസനത്തിലോട്ട് കടന്ന് ഊർജ്ജ നഷ്ടം ഉണ്ടാകുമെന്നോ ആരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല അല്ലെ. പരിണാമം അല്ലെങ്കിൽ നമ്മളിതൊന്നും ഒരു ബുദ്ധിയുള്ള ആളുകളൊന്നും അല്ല, അപ്പൊ പരിണാമത്തിന് ബുദ്ധിയുണ്ടെന്ന് നമുക്ക് പറയാനായിട്ടില്ല, ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു പറയാം. എന്നാലും നമ്മൾ അതിനെ കാല്പനികമായിട്ട് പറയുകയാണെങ്കിൽ ഒട്ടും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഓക്സിജൻ എടുത്ത് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു അബദ്ധം മനസ്സിലാവും അല്ലെ, അങ്ങനെ അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പം ഇതാണ് നല്ല പ്രകാശ ശ്വസനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിനെ ഒന്ന് 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 സമ്മപ്പ് ചെയ്യാന്ന് വെച്ചാൽ, റുബിസ്കോക്ക് ഈ രണ്ട് സ്വഭാവം ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ കാൽവിൻ സൈക്കിൾ വഴി നമുക്ക് ഷുഗർ കിട്ടും. അതേസമയം ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസിലാണ്, ഓക്സിജനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ റുബിസ്കോ അതുമായിട്ട് ചേർന്ന് ഓക്സിജനുമായിട്ട് ചേർന്ന് പ്രകാശ ശ്വസനത്തിലോട്ട് കടക്കും, ഊർജ്ജ നഷ്ടം സംഭവിക്കും. അപ്പൊ ഇത് ഇതിനെ രണ്ടും നമുക്ക് വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. കാരണം വായുവിൽ ഉള്ള ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുമിച്ചാണ് റുബിസ്കോയുടെ അടുത്തോട്ട് വരുന്നത്. അപ്പം മിക്കവാറും കേസുകളിൽ റുബിസ്കോ കാർബൺ ഡൈ ഓക്സൈഡ് കമ്പനിക്കും, പക്ഷെ ഓക്സിജനുമായിട്ട് കമ്പനി. ഇതിൽ നമുക്ക് ഒന്നും ഫീച്ചർ സൈക്കിളിലൊന്നും ചെയ്യാനില്ല. അപ്പം ഇന്ന് ഭൂമുഖത്ത് കാണുന്ന ഏകദേശം 85% സ്പീഷീസുകളും പ്ലാന്റ് സ്പീഷീസുകളും പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സ്പീഷീസുകളും C3 പ്ലാന്റുകളാണ്. C3 ആണല്ലോ. അപ്പം നഷ്ടം സഹിച്ചും അവര് പ്രകാശ സംശ്ലേഷണം C3 സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നമ്മള് പരിണാമത്തിലെ പിഴയുണ്ടെങ്കിൽ പോലും മറ്റു മാർഗങ്ങളില്ലാതെ അതിനോട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ബഹുഭൂരിപക്ഷം സത്യങ്ങൾ. ഈ C3 പ്ലാന്റ്സിൽ പ്രധാനമായിട്ട് നമുക്ക് പരിചയമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് അരിയാണ് അല്ലെങ്കിൽ നെല്ലാണ്. അതുപോലെ ഗോതമ്പ്, സോയാബീൻസ്, മിക്കവാറും എല്ലാ മരങ്ങളും C3 പാത്വേയാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പോ ഈ നെൽകൃഷി പാരിസ്ഥിതികപരമായിട്ടും അല്ലെങ്കിൽ വാട്ടർ എക്സ്പെൻഡിച്ചറും ഒക്കെ അക്കൗണ്ടിങ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഒരു കൃഷിയായിട്ടാണ് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ജലം ആവശ്യമുണ്ട് നെല്ലിന്, അതുപോലെ നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ള പൂർണ്ണമായിട്ട് എഫിഷ്യന്റ് അല്ല എന്നുകൂടിയാണ് നെൽകൃഷിയെ കുറിച്ച് പൊതുവെ പറയാറ്. അപ്പം അതിനൊരു പ്രധാനപ്പെട്ട കാരണം നെല്ലിന്റെ വളരെ അടുത്ത ബന്ധുക്കള് മറ്റേ അടുത്ത ഇതിലോട്ട് ഞാൻ പോകുന്ന സമയത്ത് പറയാം. എന്നാലും ഇതില് C3 പ്ലാന്റിൽ ഒരു പ്രധാനി, നമ്മുടെ നമുക്കറിയാവുന്ന പ്രധാനി നെല്ലും ഗോതമ്പുമാണെന്നൊന്ന് ഇപ്പം ഓർത്തിരിക്കുക. കാരണം ഇത് പിന്നീട് നമ്മൾ വരുന്ന സമയത്ത് ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, റുബിസ്കോയിലോട്ട് പുറത്തുനിന്നും കാറ്റ് ഒരുമിച്ചാണ് വരിക, അതിൽ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഉണ്ടാവും. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള രീതിയിലാണ് പിന്നീട് ചില ഒരു കൂട്ടം സസ്യങ്ങൾ, ഒരു കൂട്ടമല്ല ഒരു ഒരു വിഭാഗം അല്ലെങ്കിൽ ഒന്നിലധികം വ്യത്യസ്ത വിഭാഗത്തിൽ വരുന്ന സസ്യങ്ങൾ പരിണമിച്ച് വന്നിട്ടുള്ളത്. അപ്പൊ റുബിസ്കോയിലോട്ട് എങ്ങനെ ഓക്സിജനെ ഒഴിവാക്കിക്കൊണ്ട്, ഓക്സിജൻ വരുമ്പോഴാണ് ഈ പ്രശ്നം, ഓക്സിജൻ ഇവിടെ പ്രശ്നകാരി ആവുകയാണ്. അപ്പം ഈ ഓക്സിജനെ ഒഴിവാക്കിക്കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പരിണാമത്തിലാത്തോടെ പിന്നീട് അപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്കറിയാം ലൈഫ് സയൻസ് വേ ജുറാസിക് പാർക്കിലെ നമ്മുടെ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗിലെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ചലഞ്ചുകൾ ഉണ്ടെങ്കിലും പരിണാമം ഒരു വഴി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ജീവൻ ഒരു വഴി കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെയും ജീവൻ എങ്ങനെയാണ് ഒരു വഴി കണ്ടുപിടിച്ചത്, സെപ്പറേറ്റിംഗ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും ഇതിനകത്തോട്ടുള്ള വരവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് നോക്കി. അപ്പം സെപ്പറേറ്റ് ചെയ്യാന്ന് തുടങ്ങിയ രണ്ട് രീതിയിലുള്ള വ്യത്യസ്ത അപജയങ്ങളാണ് ഇത് പരിണമിച്ചു വന്നിട്ടുള്ളത്. ഒന്ന് സെപ്പറേറ്റിംഗ് ഇൻ സ്പേസ്, രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ട് പോകും. ഓക്കെ, ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഈ ആകിരണവും അതുപോലെ സ്വാംശീകരണവും വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ടാക്കുക എന്നുള്ളത്, മറ്റൊന്ന് വ്യത്യസ്ത സമയത്തിലോട്ടാക്കുക.
സെപ്പറേഷൻ ഇൻ ടൈം എന്നാണ്. അപ്പൊ വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ടാക്കുന്ന ഒരു പാത്വേ കണ്ടെത്തിയിട്ടിരുന്നത് ഹാച്ച് ആൻഡ് സ്ലാക് സൈക്കിൾ അല്ലെങ്കിൽ C4 സൈക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ C4 എങ്ങനെ വന്നു എന്നുള്ളത് ഓർക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യം ഉണ്ടാകുന്ന സംയുക്തം 4 കാർബൺ ഉള്ളതാണെങ്കിലാണ് നമ്മൾ അതിന് C4 എന്ന് വിളിക്കുന്നത്. ഇവിടെ ടൈമിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ക്യാം പാത്വേ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്രാസ്ഡേസിയൻ ആസിഡ് മെറ്റബോളിസം എന്ന് പറയും. വിശദമായിട്ട് പറയാം. അപ്പൊ എന്താണ് C4 സൈക്കിൾ, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആകിരണവും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ കാൽവിൻ സൈക്കിളിലോട്ടുള്ള സ്വാംശീകരണവും വ്യത്യസ്ത കലകളിലോട്ട് മാറ്റി. ഓക്കെ, അപ്പൊ ഇങ്ങനെ മാറ്റിയത് കൊണ്ടുണ്ടായ ഗുണം എന്ന് വെച്ചാല് C3 സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ C3 വേഴ്സസ് C4 നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന C4 C3 ഇരട്ടി ഉൽപാദനക്ഷമതയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇരട്ടി ഇത്രത്തോളം നഷ്ടം ഈ പ്രകാശ ശ്വസനം വഴി ഉണ്ടായിരുന്നു നമുക്ക് ഊഹിക്കാം. ഇരട്ടി ഉൽപാദനക്ഷമത കണ്ടെത്തിയെന്നുള്ളതാണ്. അപ്പൊ ഇത് എന്താണ് C4 സൈക്കിൾ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ C4 സൈക്കിൾ എന്ന് പറയുന്ന ഈ കുറച്ചുകൂടെ ഊർജ്ജക്ഷമമായിട്ടുള്ള ഒരു അവജയത്തിലോട്ടാണ് ആ കൂട്ടം സസ്യങ്ങൾ പരിണമിച്ചത്. അതിന് പ്രധാനമായിട്ട് വേണ്ടത് ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കുന്ന ഒരു ഇലകളിലെ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു അനാറ്റമിയില് ചില മാറ്റങ്ങൾ ഇത്തരം സസ്യങ്ങളിലുണ്ട്. അപ്പം സാധാരണ ഗതിയിൽ ഉള്ളതിനേക്കാൾ ഇപ്പൊ നമ്മൾ ഈ സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് അതിനകത്തോട്ടുള്ള വെള്ളവും അല്ലെങ്കിൽ മറ്റ് ന്യൂട്രിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്നതിന് നമ്മൾ വെയിനുകൾ അല്ലെ കുഞ്ഞു കുഞ്ഞു നാരുകൾ അല്ലെ ഇലകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്തോട്ടുള്ള നാരുകൾ കാണും. നമ്മളിതിന് ഇലനെ മുറിച്ചെടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമ്മളിതിനെ വിളിക്കുന്നത് വാസ്കുലാർ ബണ്ടിൽ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കാണും പൈപ്പുകൾ പോലെ സൈഡ് എംപ്ലോയം എന്നൊക്കെ പറയുന്ന അതിൽ കൂടെയാണ് വെള്ളവും മറ്റ് ഊർജ വെള്ളം മുകളിലോട്ടും ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജം മറ്റ് എല്ലാ ഭാഗങ്ങളിലോട്ട് കൊടുക്കുക. അപ്പൊ വെള്ളം കൊണ്ടുപോകുന്നതിന് നമ്മൾ സൈലം എലമെന്റ്സ് എന്ന് പറയും, താഴോട്ട് ഉത്പാദിപ്പിക്കപ്പെട്ട ഷുഗറും മറ്റും കൊണ്ടുവരുന്ന ക്ലോയം എലമെന്റ്സ് എന്ന് പറയും. അങ്ങനെ രണ്ട് പേരാണ് അറിയപ്പെടുന്നത്. കൂടുതൽ ടെക്നിക്കാലിറ്റിയിലോട്ട് പോകുന്നില്ല. എന്നിരുന്നാലും അപ്പൊ ഇതില് ഈ ബണ്ടിലിന് ചുറ്റുമുള്ള പ്രത്യേകതരം കലകളുണ്ട്. ഇതിനെ ആവരണം ചെയ്തിരിക്കുന്നത് ആവരണ കലകൾ എന്ന് നമ്മൾ പറയും. ഈ ആവരണ കലകൾക്ക് ചുറ്റുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രകാശ സംശ്ലേഷണം സാധാരണ നടക്കുന്ന ഈസോപ്പിൽ കലകൾ, ഇത് രണ്ടെണ്ണമാണ് സാധാരണ രീതിയിൽ കാണുന്നത്. ഈ C4 ചക്രം കാണിക്കുന്ന സസ്യങ്ങളിൽ ഈ ആവരണ കലകൾ വളരെയധികം പ്രോമിനന്റ് ആവുകയും ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആവുകയും ചെയ്യുന്നതായിട്ട് കാണും. അപ്പൊ നമ്മളൊന്ന് ഒന്നൊരു കമ്പാരിസൺ നോക്കുകയാണെന്ന് വിചാരിച്ചാൽ ഇത് സാധാരണഗതിയിൽ അല്ലെ C3 നമ്മുടെ കാൽവിൻ സൈക്കിൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള സൈക്കിൾ കാണിക്കുന്ന സസ്യമാണെങ്കിൽ ഇവിടെ ആവരണ കലകൾ ഉണ്ടെങ്കിലും വളരെ ഫീബിളാണ്. മാറ്റുന്നത് ഏറ്റവും കൂടുതൽ വലിപ്പം കാണിക്കുന്നത് നമ്മുടെ മീസോഫിൽ കലകളാണ്. ഈ മീസോഫിൽ കലകളിലാണ് C3 സൈക്കിൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഓക്കെ, അതേസമയം C4 സൈക്കിൾ കാണിക്കുന്ന പ്ലാന്റുകൾ നോക്കുന്ന സമയത്ത് ഇവിടെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ളതും ഈ ക്ലോറോപ്ലാസ്റ്റുകൾ ധാരാളം ഉള്ളതുമായിട്ടുള്ള രീതിയിലാണ് ആവരണ കലകൾ കാണുന്നത്. അപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ കാർബൺ അങ്ങോട്ട് ആഗിരണം ചെയ്യുന്നതും അതുപോലെ അസിമിലേറ്റ് ചെയ്യുന്നതും ഈ ആവരണ കലകളിലോട്ടും അതുപോലെ മീസോഫിൽ കലകളിലോട്ടുമായി വ്യത്യസ്ത രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുകയാണ് ഉദ്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞു വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഈ വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ട് മാറ്റിയപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഇതെല്ലാം കൂടെ വരുന്നുണ്ട് അല്ലെ, ഓക്സിജൻ വരുന്നുണ്ട്. ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ വരുന്ന സമയത്ത് അത് PEP ഫോസ്ഫോയിനോൾ പൈറുവിക്കേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് ഇത് ചെയ്യുന്നത്. റുബിസ്കോക്ക് നേരിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ അന്തരീക്ഷ വായുവുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് നമ്മുടെ കാൽവിൻ സൈക്കിളോ അല്ലെങ്കിൽ റുബിസ്കോയോ അല്ല. റുബിസ്കോനെ അങ്ങ് അടച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ആവരണ കലകളിലോട്ട്. റുബിസ്കോ ആവരണ കലകളിലുള്ള റുബിസ്കോക്ക് മാത്രമേ ഈ പ്രകാശ സംശ്ലേഷണത്തിന് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി മീസോഫിൽ കലകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്തിട്ട് ഒരു C4 ആസിഡ് ആയിട്ട് മാറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഇതിനെ C4 സൈക്കിൾ എന്ന് വിളിക്കാൻ കാര്യം. 4 കാർബൺ ഉള്ള ഒരു ആസിഡ് ആക്കി മാറ്റും. ഈ 4 കാർബൺ ഉള്ള ആസിഡിനെ പതുക്കെ ആവരണ കലകളിലോട്ട് പ്ലാസ്മോഡസ്മാറ്റ് അല്ലെ രണ്ട് അടുത്തടുത്തുള്ള കോശങ്ങളാണെങ്കിൽ അത് തമ്മിൽ കണക്ഷൻസ് ഉണ്ടാവും. ആ കണക്ഷൻസ് വഴി അകത്തോട്ട് പോകും. അവിടെ ചെന്നിട്ട് ഈ ആസിഡ് വീണ്ടും തിരിച്ച് ഇവിടെ നടന്ന റിയാക്ഷന് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇവിടെ നടക്കും. അതിൽ നിന്ന് സ്വതന്ത്രമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് നേരെ കാൽവിൻ സൈക്കിളിലോട്ട് ഫീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ റുബിസ്കോക്ക് ഓക്സിജൻ കാണാൻ കിട്ടുന്നില്ല. റുബിസ്കോ ഓക്സിജനുമായിട്ട് കണ്ടാലേ ഈ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ, ഫോട്ടോറെസ്പിറേഷൻ ഉണ്ടാവുന്നുള്ളൂ. പ്രകാശ ശ്വസനത്തിനുള്ള യാതൊരു വഴിയും ഉണ്ടാകാത്ത രീതിയിൽ ഇത് 2 വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ടാക്കി. അപ്പൊ ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം അതുപോലമായിട്ടുണ്ടായി. ഇത് അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡാണ് മീസോഫിൽ കലകളിൽ കാർബൺ ഡൈ ഈ പറഞ്ഞ കാര്യം തന്നെ. മീസോഫിൽ കലകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു, അത് നേരെ ആസിഡാക്കി മാറ്റുന്നു. ആസിഡിനെ ആസിഡ് രൂപത്തിൽ തന്നെ നമ്മൾ ആവരണ കലകളിലോട്ട് മെമ്പിൾ ഷീറ്റ് സെല്ലിലോട്ട് മാറ്റുന്നു. അവിടെ വെച്ചുകൊണ്ട് ഈ കാർബണിനെ വീണ്ടും സ്വതന്ത്രമാക്കുന്നു.
എന്നിട്ട് കാൽവിൻ സൈക്കിളിലോട്ട് ഫീഡ് ചെയ്യും. അപ്പം നേരിട്ട് ഓക്സിജനുമായിട്ട് കാണുന്ന സമ്പർക്കം ഉണ്ടാവുന്നതിന് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ ഇൻജീനിയസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. ഫിഫോ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏകദേശം 3% നമ്മുടെ ഹെയർ പ്ലാന്റ്സ് വാസ്കുലർ പ്ലാന്റ്സിലെ ഫിഫോ പ്ലാന്റ് ആണെന്ന് പറയുന്നത്. നമുക്കറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മുടെ കരിമ്പും അതുപോലെ ചോളം, കോണം എന്ന് വിളിക്കുന്ന നമ്മുടെ എന്താണ് ചോളപ്പൊരിയൊക്കെ ഉണ്ടാക്കുന്ന പൊക്കോണം ഉണ്ടാക്കുന്ന ചോളം, ഇത് രണ്ടെണ്ണമാണ് ഫിഫോ പ്ലാന്റ്സ്. അപ്പം കരിമ്പിന്റെ ഉത്പാദനക്ഷമത നമുക്കറിയാം അല്ലെ, ഏറ്റവും കൂടുതൽ ഷുഗർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സസ്യം കരിമ്പാണ്. അതുപോലെ വലിയ രീതിയിലുള്ള ഉത്പാദനക്ഷമത കാണിക്കുന്ന മറ്റൊരു സസ്യമാണ് കോൺ. കോണിന്റെ ഉത്പാദനം കൂടിയിട്ട് പലപ്പോഴും മനുഷ്യർക്ക് കഴിക്കാനല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്ക് കോൺ ബേസ്ഡ് ആയിട്ടുള്ള കോണിൽ നിന്ന് തന്നെ ആൽക്കഹോൾ ഉണ്ടാക്കിയിട്ട് അത് പെട്രോളുമായിട്ട് മിക്സ് ചെയ്തിട്ട് മറ്റു ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, പാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത്രത്തോളം പ്രൊഡക്ടിവിറ്റിയാണ് കോണിന്. കരിമ്പും അതുപോലെ തന്നെ അല്ലെ, പഞ്ചസാര കരിമ്പിന്റെ പഞ്ചസാര ഭക്ഷ്യ ആവശ്യങ്ങൾക്കല്ലാതെ നേരിട്ട് നമ്മൾ ഈ എഥനോൾ പ്രൊഡക്ഷനും മറ്റു ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഇതിനെ പ്രാപ്തമാക്കുന്നത് ഇത് ഫോളോ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫിഫോർ സൈക്കിൾ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് സീത്രിയേക്കാളും ഏകദേശം ഇരട്ടിയോളം ഊർജ്ജക്ഷമത വരുന്നത്. ഓക്കേ, അപ്പോ ഫിഫോർ പ്ലാന്റ്സ് സാധാരണമായിട്ട് കാണുന്നത് വളരെ ചൂടുള്ളതും അതുപോലെ ജലാംശം കമ്പാരിറ്റീവ്ലി കുറവ്. ഓക്കെ, എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ ആയിക്കോളൊന്നുമില്ല കേട്ടോ, കുറച്ചുകൂടെ കൂളറായിട്ടുള്ള മെയ് കോണൊക്കെ നമ്മുടെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ നന്നായിട്ട് വളരുന്ന സസ്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഇൻ ജനറൽ നാച്ചുറലി സിഫോർ പ്ലാന്റ്സ് കൂടുതലും കാണുന്നത് ഹോട്ട് കണ്ടീഷൻസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹോട്ട് കണ്ടീഷൻസിൽ കാണുന്നത് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ചൂട് കൂടുമ്പം പ്രകാശ ശ്വസനം കൂടും എന്നുള്ളതാണ്. ബിസ്കോക്ക് ഓക്സിജനുമായിട്ട് സ്നേഹം കൂടുന്നത് താപനില കുറച്ചുകൂടെ കൂടുമ്പോഴാണ്, ചൂട് കൂടുമ്പോഴാണ് അല്ലെ, ഉയർന്ന താപനിലയിലാണ് ആ ഒരു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ചൂടുള്ള സ്ഥലങ്ങളിൽ ഇത്തരം പ്ലാന്റുകൾ കൂടുതലായിട്ട് ഫോർ പ്ലാന്റുകൾ കൂടുതലായിട്ട് ഇവോൾവ് ചെയ്തതിനുള്ള പരിണമിച്ചിട്ടുള്ള ഒരു പ്രധാന കാരണം ഈ ചൂടിന്റെ സാന്നിധ്യത്തിൽ പ്രകാശ ശ്വസനം കൂടുതലായിരിക്കും എന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അല്ലെ, ഈ സിഫോർ പാത്വേ ഉള്ളത് കൊണ്ട് ഏകദേശം ഇരട്ടി ഉത്പാദനക്ഷമതയാണ് കരിമ്പിനും കോണിനൊക്കെ വന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് C3 പ്ലാന്റിനെ C4 ആക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത വരുന്നു. അങ്ങനെയാണ് C4 റൈസ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോജക്റ്റ്, ഇന്റർനാഷണലി കൊളാബറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പ്രോജക്റ്റ് വന്നതെന്ന് വെച്ചാൽ ഈ നെല്ലിന സാധാരണഗതിയിൽ തന്നെ അതിൽ ചെറിയ ഈ പറഞ്ഞ പോലെ ബണ്ടിലിന് ചുറ്റുമായിട്ട് ആവരണ കലകൾ ഉണ്ട്. പക്ഷേ ഈ C4 സൈക്കിൾ ആവാനും മാത്രം പ്രോമിനന്റ് ആയിട്ടുള്ളതല്ല അത്. അപ്പം C4 സൈക്കിളിലോട്ട് വരുന്നത്, അപ്പം പരിണാമകരമായിട്ട് പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ C4 സൈക്കിളിലോട്ട് വരിക എന്ന് പറയുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പല സസ്യ കുടുംബങ്ങളിൽ നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ C4-നുള്ള എല്ലാ സംഭവങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മെക്കാനിസവും എല്ലാ അകത്ത് വേണ്ടിയിട്ടുള്ള ജീനുകളും എല്ലാം ഈ സസ്യങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷെ ആ സ്വിച്ച് പോസിബിൾ ആക്കുവാനായിട്ടുള്ള ഒരു റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള ഏതൊക്കെ മൊളിക്കുലർ ടൂളുകൾ വേണമെന്ന് നോക്കാം. അങ്ങനെ നെല്ലിനെ നമ്മൾ ക്രാൻസ് അനാറ്റമി എന്ന് നേരത്തെ പറഞ്ഞ പോലെ ആവരണ കലകൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റ് ജീനുകൾ അല്ലെ, ഈ വ്യത്യസ്ത രീതിയിലുള്ള ജീനുകളുടെ ഒരു ഒരു എക്സ്പ്രഷന്റെ ഒരു കൺട്രോൾ അതിനകത്തോട്ട് വേണം. ആ രീതിയിൽ വികസിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമേഴ്ഷ്യലി C4 റൈസ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിലവിലെ നെല്ലിന്റെ ഏകദേശം ഇരട്ടി ഉത്പാദനക്ഷമതയുള്ള ഒരു നെല്ലിത്തനമായിരിക്കും നമുക്ക് ലഭിക്കുക. അത് 2008 ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണൽ C4 റൈസ് കൺസോർഷ്യം തുടങ്ങുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങൾ നെല്ല് ഗവേഷണത്തിൽ ഏർപ്പെട്ടുള്ള ഒരുപാട് ശാസ്ത്രകാരന്മാരും ശാസ്ത്രകാരികളും ഒക്കെ ശാസ്ത്രജ്ഞർ ഇതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ നമ്മളിപ്പോൾ ആധുനിക ശാസ്ത്രത്തിന്റെ കൂടുതൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റൈസ് ജീനോമും അങ്ങനെ ഒത്തിരി ഇതൊക്കെ അടുത്ത കാലത്തായിട്ട് അടുത്ത കുറച്ചു കാലം മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ C4 എന്ന് പറയുന്ന പാത്വേയിലോട്ട് നമുക്ക് നെല്ലിനെ മാറ്റിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ഒരു ഉൽപാദന വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ഇത് വ്യത്യസ്ത സ്ഥലങ്ങളിലാണെന്ന് പറഞ്ഞു അല്ലെ, മീസോഫിൽ കലകളിലും ആവരണ കലകളിലുമായിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ട് കാർബണിനെ ആഗിരണം ചെയ്യുന്നതും കാർബണിനെ കാൽബിൻ സൈക്കിളിലോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. കാൽബിൻ സൈക്കിൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല, കാൽബിൻ സൈക്കിൾ അവിടെ തന്നെ ഉണ്ട്. ഈ കാൽബിൻ സൈക്കിളിൽ റുബിസ്കോനെ ഓക്സിജനെ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി.
ഓക്കെ ഓക്സിജനുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഒരു മാർഗമാണ് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലോട്ട് അതിനെ മാറ്റുക എന്നുള്ളത്. മറ്റൊരു മാർഗമാണ് രണ്ട് വ്യത്യസ്ത സമയങ്ങളിലോട്ട് മാറ്റുക. അതിന്റെ ഒരു പ്രധാനപ്പെട്ട മെക്കാനിസമാണ് ക്ലാസുലേസിയൻ ആസിഡ് മെറ്റാബോളിസം എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ക്യാം എന്ന് വിളിക്കുന്ന ഒരു പാത്രം. ഈ ക്യാം പാത്രവേ, ഇത് പേര് വിളിക്കാൻ കാര്യം, ക്ലാസുലേസിയ എന്ന് പറയുന്ന ഒരു സസ്യകുടുംബമുണ്ട്. നമ്മൾ സാക്കുലന്റുകൾ, ഇലമുളച്ചി, അതുപോലെ നമ്മൾ പലപ്പോഴും അലങ്കാര സസ്യങ്ങൾക്കായിട്ട്, അലങ്കാര സസ്യങ്ങളിൽ വരുന്ന പല സർക്കുലന്റുകളും ക്ലാസുലേസിയ കുടുംബത്തിലുള്ളവയാണ്. ഓക്കെ, അപ്പൊ ആ കുടുംബത്തിലാണ് ഇത് ആദ്യം കണ്ടെത്തിയത്, അതുകൊണ്ടാണ് ആ പേര് വന്നത്, ക്ലാസുലേസിയ ആസിഡ് മെറ്റാബോളിസം. പിന്നീട് മറ്റു പല സസ്യകുടുംബങ്ങളിൽ ഇത് കണ്ടെത്തുകയുണ്ടായി, ആദ്യം അതിൽ കണ്ടെത്തിയതുകൊണ്ടാണ് ആ പേര് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആകിരണവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാംശീകരണവും സമയത്തിലുള്ള വ്യത്യാസത്തിലോട്ട് മാറുന്നു. അപ്പൊ നോക്കൂ, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു ക്ലാസുലേസിയ കുടുംബം അല്ലെങ്കിൽ സാക്കുലന്റുകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്, ആദ്യമായിട്ട് കണ്ടെത്തുന്നു സാക്കുലന്റിൽ, അല്ലെങ്കിൽ മരുസസ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ജലാംശം കൂടുതലായിട്ട് സംഭരിച്ചു വെക്കുകയും ജലമില്ലെങ്കിൽ പോലും ഒരുപാട് കാലത്തോളം ജലമില്ലാത്ത അവസ്ഥയിൽ പോലും ആ സംഭരിച്ചു വെച്ചിട്ടുള്ള ജലത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സസ്യങ്ങളാണ് പൊതുവെ സാക്കുലന്റുകൾ എന്ന് പറയും. അപ്പൊ ഈ ജലനഷ്ടം കുറയ്ക്കാനായിട്ട് സാക്കുലന്റുകൾ അവലംബിച്ച ഒരു മാർഗം എന്ന് പറയുന്നത്, ജലനഷ്ടം ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാല് പകൽ സമയത്ത്, അതായത് മരുസസ്യങ്ങളാണ്, മരുഭൂമി തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ്, ആലോചിക്കണം, വളരെ ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പം സ്വേദനത്തിന് വേണ്ടി സ്റ്റൊമാറ്റ തുറന്നു കഴിഞ്ഞാൽ, സ്വേദന പ്രക്രിയ നടത്താതെ വേറെ നിർത്തിയില്ല, കാരണം സ്വേദന പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നും ജലം മുകളിലോട്ട് വലിച്ചെടുക്കാൻ പറ്റും, അത്യന്താപേക്ഷിതമാണ്. പക്ഷെ സ്വേദന പ്രക്രിയ പകൽ സമയത്ത് ഈ സസ്യങ്ങൾ നടത്തി കഴിഞ്ഞാല്, പകൽ സമയം അന്തരീക്ഷം വളരെ ചൂടുള്ളതാണ്, വളരെ വളരെ ഡ്രൈ ആണ്, വല്ലാത്തൊരു ഒരു ഒരു ക്ലൈമറ്റാണ് ഈ മരുപ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നതെന്ന് പറയുന്നത്. അല്ലെ, ഇപ്പൊ നമുക്ക് ഏകദേശം അറിയാം എല്ലാ ജില്ലകളിലും ഇപ്പം സമാനമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇന്നോ ഇന്നലെയായിട്ടൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിലും പലയിടത്തും ഈ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരു കാലാവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്, സ്വേദന പ്രക്രിയ വളരെയധികം കൂടുമ്പോൾ ജലനഷ്ടം വളരെയധികം പകൽ സമയത്തുണ്ടാവും. അപ്പം മരുസസ്യങ്ങൾ അല്ലെങ്കിൽ സാക്കുലന്റുകൾ എടുത്തിട്ട് അവലംബിച്ചിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, പകൽ സമയത്ത് സ്റ്റൊമാറ്റയെ അടച്ചു വെക്കുകയും അല്ലെങ്കിൽ സ്വേദനം നടത്താതിരിക്കുകയും രാത്രി സമയങ്ങളിൽ സ്റ്റൊമാറ്റ തുറക്കുകയാണ്. പക്ഷെ അപ്പൊ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് C3 സൈക്കിളിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും അല്ലെങ്കിൽ വായു അല്ലെ അന്തരീക്ഷ വായു ഇലകളിലോട്ട് ചെല്ലുന്നത് ഈ സ്റ്റൊമാറ്റ വഴിയാണ്. സ്റ്റൊമാറ്റയാണ് ആ ഒരു ഓപ്പണിംഗ് എന്ന് പറയും. അപ്പൊ പകൽ സമയത്ത് ചൂട് കൂടുതലുണ്ട്, ചൂട് പ്രകാശം ഏറ്റവും കൂടുതലുണ്ട്, പ്രകാശ സംശ്ലേഷണം പകൽ സമയത്തേ നടക്കുള്ളൂ, പക്ഷേ പകൽ സമയത്ത് ഈ ജലാംശ ജലനഷ്ടം ഒഴിവാക്കുകയുമാണ്. അപ്പം അതിനുള്ളൊരു മാർഗമായിട്ടാണ് ഇത്തരം സസ്യങ്ങളിൽ ഈ ക്യാം പാത്വേ വരുന്നത്. ഓക്കെ, രണ്ട് വ്യത്യസ്ത സമയം. അപ്പൊ സ്വേദനം വഴിയുള്ള ജലനഷ്ടം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് സ്റ്റൊമാറ്റ അടച്ചു വെക്കണം, പക്ഷെ പ്രകാശ സംശ്ലേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. അപ്പൊ ഇവിടെ അവലംബിച്ച മാർഗം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാലിക് ആസിഡ് അല്ലെ, നാല് കാർബണുള്ള ഒരു ആസിഡ് ആക്കി മാറ്റുമെന്ന് പറയും. അതേ പ്രവർത്തനം ഇവര് രാത്രി നടത്തും. അപ്പൊ രാത്രി ആയി കഴിയുമ്പോൾ ഈ സസ്യങ്ങളുടെ സ്റ്റൊമാറ്റയൊക്കെ തുറക്കും, അതിനകത്തോട്ട് അന്തരീക്ഷവായു കയറും. അപ്പൊ അന്തരീക്ഷവായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ PEP എന്ന് പറയുന്ന രാസാഗ്നിയുടെ ഒരു പ്രവർത്തന ഫലമായിട്ട് PEP കാർബൺ ഓക്സൈഡ് PEP ചേർന്നിട്ട് മാലിക് ആസിഡ് പോലെ ഒരു ആസിഡ്, C4 ആസിഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന ഈ ആസിഡായിട്ട് മാറും. ഈ ആസിഡ് ഇതിനകത്ത് ഇങ്ങനെ പ്രധാനമായിട്ടും വാക്യൂളിലാണ് ഉണ്ടാവുന്നത്. വാക്യൂൾ എന്ന് പറയുന്ന നമ്മുടെ ഇതിനകത്ത് എല്ലാ കോശങ്ങൾക്കകത്തുള്ള ഏറ്റവും കൂടുതൽ അതിന്റെ വോളിയമുള്ള ജലം സംഭരിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഒരു 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 സെലോർഗനാണ്. അപ്പൊ അതിനകത്തോട്ട് ഇങ്ങനെ സംഭരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ രാത്രി മുഴുവനും കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ സംഭരിച്ച് ഇങ്ങനെ ആസിഡിറ്റി കൂടി വരും. ഇത്തരം സസ്യങ്ങൾ നമ്മൾ രാവിലെ നേരം വെളുക്കുന്ന സമയത്ത് ഇതിന്റെ ഇലയോ തണ്ടോ ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ സാമാന്യ പുളി രുചിയായിരിക്കും. കാരണം ഈ മാലിക് ആസിഡ് വളരെ ഹൈ രീതിയിൽ അതിനകത്ത് ബിൽഡപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പകൽ സമയമായി, സൂര്യൻ ഉദിച്ചു, പ്രകാശം വന്നു, ചൂട് പതുക്കെ കൂടി തുടങ്ങി, ഇമ്മീഡിയറ്റ് ഇത് സ്റ്റൊമാറ്റ ഞങ്ങൾ അടച്ചു വെച്ചു. ഓക്കെ, ഇനി പുറം അന്തരീക്ഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആസിഡിനെ ഡീകാർബോക്സിലേഷൻ പ്രവർത്തനം അല്ലെ വീണ്ടും വിഭജിക്കുന്നു, അതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നേരെ നമ്മുടെ കാർബൺ സൈക്കിളിലോട്ട് ഫീഡ് ചെയ്യുന്നു. ഈ C3 ആസിഡിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള PEPനെ തിരിച്ചങ്ങോട്ട് മാറ്റിയെടുക്കുന്നു. അപ്പോൾ പകൽ സമയത്ത് മുഴുവനും സ്റ്റൊമാറ്റ അടച്ചിരിക്കുകയാണെങ്കിൽ ഈ കാൽവിൻ സൈക്കിളിന് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ ആസിഡിൽ നിന്നും ഇങ്ങനെ നിരന്തരം ലഭിച്ചു. അപ്പം പകൽ ഒരു ഉച്ച കഴിയുന്ന ആകുമ്പോഴത്തേക്ക് ഈ ആസിഡിന് ഏകദേശം എല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മതി, ആവശ്യത്തിലും അതിലധികവും മൂല്യം ഈ രീതിയിൽ ഇത് സംബന്ധിച്ച് വെച്ചു. വീണ്ടും രാത്രിയാകുന്നു, ഇതേ പ്രവർത്തനം തുടർന്നു. അപ്പം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും എടുത്ത് രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സസ്യങ്ങളിൽ ആ പുളി രുചി ഉണ്ടാവില്ല. അപ്പോൾ
ആസിഡിന്റെ ഒരു ബിൽഡപ്പ് ഡയൽ ഫ്ലക്ച്വേഷൻ കാണിക്കുക, എന്ന് വെച്ചാൽ രാത്രിയും പകലുമായിട്ട് ഒരു ഫ്ലക്ച്വേഷൻസ് ഇതിനകത്തോട് കാണിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം സസ്യങ്ങളിൽ രാവിലെ പുളിരുചി ഉണ്ടാവുകയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പുളിരുചി പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുക. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാം പാത്വേ എന്ന് പറയുന്നത്, ഫാസിലേസിയൻ ആസിഡ് മെറ്റബോളിസം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരുന്നുകൂടെ കാണിക്കുകയാണെങ്കിൽ രണ്ട് വ്യത്യസ്ത സമയത്തിലാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോ പരിണാമ ചരിത്രം നോക്കിയപ്പോൾ ഈ ക്യാം പാത്വേ വ്യത്യസ്ത സമയങ്ങളിലായിട്ട്, പരിണാമ ചരിത്രത്തിലെ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് 8 വ്യത്യസ്ത തവണ വിഭാഗങ്ങളിൽ സ്വതന്ത്രമായി പരിണമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ക്വിക്ലി സസ്യങ്ങൾക്ക് ഈ ക്യാം പാത്വേയിലൂടെ സ്വിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈവൻ ചില സസ്യങ്ങളുണ്ട്, അതിന് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് ക്യാം എന്നാണ് വിളിക്കുക. ഫാക്കൽറ്റേറ്റീവ് എന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങൾ ക്യാമിലോടും, എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്ട്രെസ് തോന്നി, അന്തരീക്ഷ താപനിലയിൽ വ്യത്യാസം തോന്നി, അല്ലെങ്കിൽ കാർബണിന്റെ അളവിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നി, സ്ട്രെസ് തോന്നിയെന്നുണ്ടെങ്കിൽ ക്യാമിലോട്ട് സ്വിച്ച് ചെയ്യും. അല്ലാത്ത സമയങ്ങളിലോട്ട് സിബി സൈക്കിൾ തന്നെ. അപ്പൊ ഇങ്ങനെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ആവുന്ന നേരങ്ങളൊക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മരുസസ്യങ്ങളിൽ രാത്രി എന്താണ് ടൊമാറ്റോ തുറക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത് തുടങ്ങി വെച്ചതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം ഏകദേശം 2000 അടുപ്പിച്ച് വെച്ചിട്ട് ചില ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ ഇതേ പ്രവർത്തനം ജലസസ്യങ്ങളിലുണ്ട്. പൈസോയിറ്റസ് എന്ന് പറയുന്ന ഒരു ജലസസ്യം പകൽ സമയത്ത് വലിയ രീതിയിൽ അതിന് കോമ്പറ്റീഷൻ ഉണ്ടാവുക, എന്നുവെച്ചാല് സീസണൽ പൂളാണ്, വെള്ളം നിറങ്ങി നിൽക്കുന്നുണ്ട്, അതിനകത്ത് ഐസോയിറ്റസ് ഉണ്ട്. ഈ ഐസോയിറ്റസ് വളരുന്ന സമയത്ത് ഒപ്പം മറ്റ് പല രീതിയിലുള്ള പ്ലാങ്ക്ടണുകളും ആൽഗകളും ഒക്കെ കൂടി വളരുകയാണ്. ഈ പ്ലാങ്ക്ടണും ആൽഗയും കൂടി വളരുന്ന സമയത്ത് ഈ പ്ലാങ്ക്ടന്റെയും ആൽഗകളൊരു ഒരു ഒരു ഇതെന്താന്ന് വെച്ചാല് അവര് സൂപ്പർ സ്റ്റാറുകളാണ്, ഫോട്ടോസിന്തസിന്റെ സൂപ്പർ സ്റ്റാറുകളാണ്. വളരെ സൂപ്പർ ഫാസ്റ്റ് ഫോട്ടോസിന്തസിസ് നടത്തും, വളരെ ഹൈ എഫിഷ്യൻസിയാണ്. നമുക്കറിയാം ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ബഹുഭൂരിപക്ഷവും വരുന്നത് പ്ലാങ്ക്ടണുകളിൽ നിന്ന്. ഏറ്റവും പ്ലാങ്ക്ടൺ ഫോട്ടോസിന്തസൈസ് ചെയ്യുന്ന ഫൈറ്റോ പ്ലാങ്ക്ടണുകളും ആൽഗകളും ഫോട്ടോസിന്തസൈസ് ചെയ്യുന്ന അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ടാവുന്നതാണ് ബഹുഭൂരിപക്ഷം ഓക്സിജനും നമ്മളിലോട്ട് കിട്ടുന്നത്. അപ്പോൾ അത്തരം വളരെ ഹൈ കോമ്പറ്റീഷനിൽ അവർ ഫോട്ടോസിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം സസ്യങ്ങൾക്ക് അല്ലെ ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തിൽ നിന്നും വെള്ളത്തിൽ ലയിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് ഇത് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, പ്രകാശ സംശ്ലേഷണം ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പ്രകാശ സംശ്ലേഷണത്തിൽ വളരെയധികം ആവശ്യത്തിനുള്ള കാർബണിന്റെ അളവ് കുറവ് വരികയും അവർക്ക് ആവശ്യത്തിന് കിട്ടാതെ വരികയെന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഒരു കാർബൺ സ്ട്രെസ്സിലോട്ട് കിടക്കുക. അപ്പൊ ഈ ദൗർലഭ്യം ദൗർലഭ്യം പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് താൽക്കാലികമായിട്ട് ക്യാമിലോട്ട് മാറ്റി. അപ്പം ഈ വെള്ളം വന്ന് നിറഞ്ഞ ഒരു ഇഷ്ടം പോലെ ആൽഗയാണെന്ന് പറഞ്ഞാൽ ഉടനെ പതുക്കെ ഈ സസ്യങ്ങൾ നോക്കൂ, മരുസസ്യങ്ങളിൽ കണ്ടെത്തിയ അതേ സൈക്കിള് ജലസസ്യങ്ങളും ഉപയോഗിക്കാം. ജലസസ്യങ്ങളും ഇതേ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ, കാർബൺ ഇല്ലാത്ത അല്ലെങ്കിൽ കാർബൺ സ്ട്രെസ് തോന്നുകയാണെങ്കിൽ ഉടനെ രാത്രിയിലോട്ട് സ്വിച്ച് ചെയ്യും. രാത്രി എന്തായാലും ഫൈറ്റോ പ്ലാന്റ്സ് ഒന്നും ആക്റ്റീവായിരിക്കില്ല, ഫോട്ടോസിന്തസിസ് ആക്റ്റീവായിരിക്കില്ല. ഇഷ്ടം പോലെ കാർബൺ ഡയോക്സൈഡ് ആണ്, വെള്ളത്തിൽ ലയിച്ചിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് വേണമെങ്കിൽ മുഴുവൻ ഇതിന് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് ആസിഡ് ആക്കി ഉണ്ടാക്കി വെക്കും. പകലാവുന്ന സമയത്ത് ആ ആസിഡ് ഉപയോഗിച്ച് വീണ്ടും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കി ഫോട്ടോസിന്തസിസ് നടത്തും. അപ്പം ആദ്യം ഫാസിലേസിയ എന്ന് പറയുന്ന മരു സസ്യങ്ങളിലൊക്കെയാണ് കണ്ടെത്തിയതെങ്കിലും പിന്നീട് വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ഒരുപാട് സസ്യങ്ങളിൽ ഈ ക്യാം പാത്വേ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഈ ചിലതിൽ ഈവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് പരിചയമുള്ള, അപ്പൊ വളരെ കോമൺ ആയിട്ടുള്ള വിളയായിട്ടുള്ള ഒരെണ്ണം നമുക്ക് പരിചയമുള്ള ഒരു ക്യാം പാത്വേ ഫോളോ ചെയ്യുന്നത് നമ്മുടെ പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ നോക്കിയാൽ അതിരാവിലെ പൈനാപ്പിൾ വീട്ടിലേക്കുള്ള ആളുകൾ വെറുതെ ഒന്ന് അതിന്റെ ഇലയൊന്ന് എടുത്തൊന്ന് കഴിച്ചു നോക്കുക, നേരിയ പുളി രുചി ഉണ്ടാവാനായിട്ട് മികവിൻ വെറൈറ്റി അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എങ്കിലും ഒരു പുളി രുചി നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് കിട്ടും. ഇതേ വൈകിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ആ പുളി രുചി പോകുന്നതായിട്ടും കാണാം. ഇതുപോലെ ഒത്തിരി വ്യത്യസ്ത കുടുംബങ്ങളിലുള്ള സസ്യങ്ങളിൽ ഈ ഒരു ഒരു പാത്വേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇതും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പം C4 റൈസ് എന്ന് പറയുന്നത് പോലെ ക്യാം പാത്വേയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, വിളകളിലോട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പം ജല ഉപയോഗത്തിലൊരു കുറവാണ് നമ്മൾ ക്യാം പാത്വേനെ ഏറ്റവും പ്രശസ്തമാക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ അതിനെ പ്രസക്തമാക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ജല ഉപയോഗം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ C3 ഫോട്ടോസിന്തസിസ് ആണ്. C3 ഇപ്പൊ നെല്ലിന്റെ ഒക്കെ ആണ് ഏറ്റവും അധികം വെള്ളം ആവശ്യമുള്ളത്. ഓക്കെ, ആനുവൽ ക്രോപ്പ് അലോട്ട്മെന്റ് നോക്കുന്നവർ ഏറ്റവും കൂടുതൽ C3 പ്ലാന്റ്സ് ആണ്. C4 കമ്പാരിറ്റീവ്ലി കുറവാണ്, ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി വളരെ ഹൈ ആണെങ്കിൽ വെള്ളവും ഒപ്പമാണ്. ക്യാമിനാണ് ഏറ്റവും കുറവ് വെള്ളം വേണ്ടത്. അപ്പം ഏറ്റവും മിനിമൽ എമൗണ്ട് ഓഫ് വെള്ളത്തിൽ പോലും ക്യാം പാത്വേ കാണിക്കുന്ന സസ്യങ്ങൾ ഉയർന്ന പ്രൊഡക്ടിവിറ്റി കാണിക്കുകയും അവരുടെ എല്ലാം നിലനിൽക്കുകയും ചെയ്തു. ഇപ്പം പല കാക്ടസ് പ്ലാന്റുകളും ക്യാം പാത്വേ കാണിക്കുന്ന പ്ലാന്റുകളാണ്, കാക്ടസുകൾ.
അപ്പം ഈ രീതിയിൽ ഒരുപക്ഷെ ഭാവിയിൽ നമ്മൾ വ്യത്യസ്ത ഇതിലൊരു ക്യാമ്പ് റിസർച്ച് റോഡ് മാപ്പ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ ഇത് നമ്മൾ C4 എഞ്ചിനീയർ ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല ക്യാമ്പ് പാത്വേ എഞ്ചിനീയർ ചെയ്യുക എന്ന് പറയുന്നത്. എന്നിരുന്നാലും അതിന്റെ സ്വിച്ചിങ് ജീനുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈവൻ സാധാരണ സസ്യങ്ങളെ പോലും ക്യാമ്പിലോട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ബാക്ക്വുഡിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പ്രത്യേകിച്ച് അഡാപ്റ്റേഷൻ മറ്റേതിലാണെങ്കിൽ അത്യാവശ്യം ക്ലാൻസ് അനാറ്റമി പ്രത്യേക ആവരണ കലകളുടെ മോഡിഫിക്കേഷൻ ഒക്കെ ആവശ്യമുണ്ട്. ഇവിടെ അത്രയൊന്നുമില്ല. ബാക്ക്വുഡ് ഒന്ന് സ്ട്രോങ് ആയി കഴിയുമ്പോൾ തന്നെ ക്യാമ്പിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് കഴിയും. എങ്കിലും അതിന്റെ ജനിതക വ്യവസ്ഥയെല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ നോക്കൂ, C3 സൈക്കിളിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോഴും പരിണാമം മറ്റു വഴികൾ തുറന്നു വന്നിട്ടുണ്ട്. അപ്പം C4 സൈക്കിൾ, ക്യാമ്പ് സൈക്കിൾ എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത വഴികൾ പരിണാമം തന്നെ തുറന്നു വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭാവിയിലോട്ടുള്ള നമ്മൾക്കുള്ള ചൂണ്ടുകലകൾ കൂടിയാണ്. കാരണം ഇത്ര രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ താപനിലയുള്ള വ്യതിയാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ജല ഉപയോഗം, അത് പ്രധാനപ്പെട്ട കാര്യം ഈ ജലത്തിന്റെ കേസാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. C3 സൈക്കിളിലുള്ള വിളകൾ, നെല്ലിനെ പോലെയുള്ള വിളകളിൽ ഏറ്റവും കൂടുതൽ ജലോപയോഗം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നെല്ലിനെ C4 ആക്കി മാറ്റുകയോ അതല്ലെങ്കിൽ മറ്റു സസ്യങ്ങളെ C4 ക്യാമിലോ ഒക്കെ ആക്കി മാറ്റിയെടുത്തുകൊണ്ട് ഉള്ള ഒരു ഉപയോഗത്തിലോട്ട് നമ്മൾ ഭാവിയിലോട്ട് കടക്കേണ്ടതായിട്ടുണ്ടാകും. അത്തരമുള്ള ഗവേഷണങ്ങളാണ് ഇപ്പോഴും പല ലോകത്തിന്റെ പല മേഖലകൾ നടന്നു വരുന്നത്. ഇത്രയാണ് ഈ നമ്മൾ ഈ പ്രകാശ സംശ്ലേഷണ അതുപോലെ അതിന്റെ ഫ്ലോയും അതിലെ അതിനെ പരിണാമം എങ്ങനെ മറികടക്കുന്നു, അതിന്റെ വ്യത്യസ്ത വഴികൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആവാം, ഡിസ്കഷൻ ആവാം. താങ്ക് യു സാറേ. ഞാൻ സുരേഷാണ്. നമുക്ക് ഈ C3 പ്ലാന്റ്സിനെ C4 ആക്കാനോ അല്ലെങ്കിൽ ക്യാമിലേക്ക് ആക്കാനുള്ള ഇപ്പൊ നിലവിലുള്ള ഹാർഡിൽ എന്താ, അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്? പക്ഷെ അത് ഇപ്പം C4 ആക്കുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. കാരണം C4 വേണ്ടിയിട്ടുള്ള ക്രാൻസ് അനാറ്റമി ആണ് ഒരു പ്രധാന പ്രശ്നം. ഈ ആവരണ കലകളിൽ പ്രോമിനന്റ് ആയിട്ട് ഉള്ളത് എല്ലാ സസ്യങ്ങളിലും ഇല്ല. പക്ഷെ എങ്കിലും പല പരിണാമ അല്ലെങ്കിൽ എവല്യൂഷണറി അനാലിസിസ് നടത്തുമ്പോഴും അതിനകത്തോട്ട് നമ്മൾ C3 നിന്നും ക്യാമിലോട്ടുള്ള C3 നിന്നും C4 സ്വിച്ചിങ് വളരെ എളുപ്പം നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പല സസ്യ കുടുംബങ്ങളിൽ. ജീനുകളിലുള്ള മാറ്റമാണ് അത് വന്നിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അത്തരം സ്വിച്ചിങ് നമുക്ക് ആർട്ടിഫിഷ്യലി ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ഇത് ഒന്നോ രണ്ടോ ജീനുകളല്ല, ഇത് ഒരുപാട് വ്യത്യസ്ത ജീനുകളുടെ ഇന്റർപ്ലേ വേണ്ടുന്നത് കൊണ്ട് തന്നെ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. പിന്നെയും ക്യാമിലോട്ടുള്ള സ്വിച്ചിങ് കുറച്ചുകൂടെ ഈസി ആയിട്ടാണ് പറയപ്പെടുന്നത്, ക്യാമ്പ് പാത്വേയിലോട്ടുള്ളത്. അപ്പോഴും അത് നേരിട്ട് ഇപ്പൊ നമ്മള് ഒരു നാളെ തൊട്ട് ഉണ്ടാകുന്ന നെല്ല് നമ്മള് C4 നെല്ലുണ്ടാവട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ഇത് നമുക്ക് അത്ര എളുപ്പം പോസിബിൾ അല്ല എന്നുള്ളതാണ്. അതിന്റെ ഈ ടെക്നിക്കൽ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെടുന്ന ജീനുകൾ ഏതൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ ഒരു ഒരു കൃത്യമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അവഗാഹം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ജീൻ ട്രാൻസ്ഫറിങ് നടത്തി കഴിഞ്ഞാലും അതിന്റെ ബയോകെമിക്കൽ പിന്നെ ഒരു ഒരു റീഫ്രെയിമിംഗ് അല്ലേ നടത്താൻ വേണ്ടിട്ട് പറ്റുള്ളൂ, അത് മാത്രം മതി? അതിന്റെ സ്ട്രക്ചർ അനാറ്റമിക്കൽ ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ C3 C4 ആക്കി മാറ്റാൻ? അനാറ്റമി വേണ്ടി വരും സാറേ. കാരണം നമ്മൾ ബണ്ടിൽ ഷീറ്റ് സ്ട്രോങ് ആകണം, മറ്റേതിനേക്കാളും ഡെവലപ്ഡ് ആവണം. അത് പിന്നെ ഈ രണ്ട് കലകളിലോട്ടുമുള്ള ആ ഒരു, അതായത് മീസോഫിൽ കലകൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും നമ്മുടെ റുബിസ്കോ പൂർണ്ണമായിട്ട് ഇല്ലാതായി. കാരണം റുബിസ്കോ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും ഫോട്ടോ റെസ്റ്റേഷൻ നടക്കും. അപ്പം അതില്ലാത്ത രീതിയിലോട്ടാക്കിയത്. അപ്പൊ മീസോഫിൽ കലകളിലുള്ള നമ്മുടെ എന്താണ് റുബിസ്കോയുടെ അളവ് ഒന്നുകിൽ കുറയണം അല്ലെങ്കിൽ ഇല്ലാതാവണം. അതുപോലെ ആവരണ കലകളിൽ റുബിസ്കോയും മറ്റു ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസും കൂടുതലായിട്ട് വരികയും. ദീപ മാഡം 43 കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 43 വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചോദ്യമാണെങ്കിൽ? അതെ അതെ, ഈ സ്ലൈഡ് തന്നെ. അപ്പൊ ഏതൊക്കെയാണ് പ്ലാൻസ് എന്നൊന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓർക്കിഡേസിലൊക്കെ വരുമ്പോ അതിലെന്താണ് ഈ പറഞ്ഞ പോലെ പിന്നെ വെള്ളത്തിനടിയിലുള്ള പ്ലാന്റ്സിനുള്ള പ്രശ്നങ്ങളും അതിനില്ല, അതുപോലെ മരുഭൂമി വെള്ളം കുറവുള്ള പ്ലാന്റ്സിനുള്ള പ്രശ്നങ്ങളും ഇല്ല. അതെങ്ങനെയാണ്? അവര് അവർക്ക് ഈ വെള്ളം അന്തരീക്ഷത്തിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്ന രീതി ഒക്കെ ഉണ്ടല്ലോ. അപ്പോ ഇന്നത്തെ ടോക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.